വീക്ലി ടാസ്കിന്റെ രണ്ടാം ഘട്ടം ബിഗ് ബോസ് കോടതിയുടെ നിയമ നടപടികളെ സംശയം പ്രകടിപ്പിച്ചാണ് ലക്ഷ്മിപ്രിയ മുന്നോട്ട് വരുന്നത്. ആദ്യ ദിവസം ഇതേ രീതിയിലുള്ള സംശയങ്ങൾ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും അവരങ്ങനെയുള്ള സംശയം പ്രകടിപ്പിച്ചിരുന്നില്ല. ഇപ്പോൾ കോടതിയുടെ നിയമ നടപടികളെ സംശയം പ്രകടിപ്പിച്ച് ലക്ഷ്മിപ്രിയ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതിൽ ഒന്നും തന്നെ പറയാനായിട്ട് ന്യായാധിപന്മാർക്ക് സാധിക്കുന്നില്ല. രണ്ടാം ദിവസം റോബിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് റിയാസിന്റെ നീക്കം. അവസാനം റിയാസ് പറയുകയുണ്ടായി, ഈ ഒരു ടാസ്കിൽ നിന്നും നീ ഇറങ്ങിപ്പോകൂ എന്ന് പറയുന്നുണ്ട്. അത് വിനയ് എതിർക്കുന്നുണ്ട്, വിനയ് സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല. എന്നാൽ അതൊന്നും കേൾക്കാനായിട്ട് റിയാസ് തയ്യാറാവുന്നില്ല. റിയാസ് തീർച്ചയായിട്ടും ഒരു ഫേവറിസം കാണിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് വിനയ് പെരുമാറുന്നത്. ഞാൻ പലവട്ടം പറഞ്ഞു ഫേവറിസം കാണിക്കരുത് കാണിക്കരുത് പാർഷ്യാലിറ്റി കാണിക്കരുതെന്ന്. എന്നിട്ട് നീ അത് കാണിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കോടതി മുറിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വിനയും റിയാസും തമ്മിലുള്ള ഒരു ചർച്ച. ചർച്ചക്കിടയിൽ വലിയൊരു വഴക്കിലേക്കാണ് അത് കലാശിക്കുന്നത്. കൂടെ റോബിനും കൂടുന്നുണ്ട്. അങ്ങനെ ഇരുവരും കൂടി റിയാസിന്റെ നേർക്കാണ് വരുന്നത്. വിനയ് വന്ന ആദ്യ ദിവസം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും വിനയ് റോബിന്റെ കൂടെ കൂടാനാണ് സാധ്യത. അതുപോലെ തന്നെ റിയാസ് നിമിഷയുടെ ഒപ്പം കൂടാനാണ് സാധ്യത. നിമിഷ ജാസ്മിൻ ആ ഒരു കോംബോയിലേക്ക് കയറാനാണ് സാധ്യത എന്ന് പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും അതേ രീതിയിൽ തന്നെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. റിയാസ് നിമിഷ ജാസ്മിൻ ആ ഒരു ഗാംഗിലേക്ക് പോയി. അതുപോലെ തന്നെ വിനയ് തീർച്ചയായിട്ടും റോബിനായിട്ട് ഉടക്കി നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും സൈലന്റ് ആയിട്ട് റോബിനെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും വിനയുടെ ഒരു ഗെയിം സ്ട്രാറ്റജി ആവാം. പുറത്തുനിന്ന് കളി കണ്ടിട്ടല്ലേ വന്നത്, തീർച്ചയായിട്ടും അതൊരു സ്ട്രാറ്റജി ആയിട്ട് ഉപയോഗിക്കാം എന്ന് കരുതി കാണാം. അഖിൽ പറയുന്നുണ്ട് നിങ്ങൾ എന്താ ഇങ്ങനെ പെരുമാറുന്നത്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ശത്രുക്കളെ പോലെയാണല്ലോ നിങ്ങളുടെ പെരുമാറ്റം. അതായത് പാർഷ്വാലിറ്റി എന്ന് പറയുന്നത് ലക്ഷ്മിപ്രിയക്ക് മാത്രം തോന്നിയിട്ടുള്ള ഒരു കാര്യമല്ല, എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. അത് ശക്തമായി തന്നെ കോടതി മുറിയിൽ ന്യായാധിപന്മാർ ചെയ്യുന്ന തെറ്റും ചൂണ്ടിക്കാണിക്കുന്ന രീതിയിലാണ് രണ്ടാം ഘട്ടത്തിലെ ബിഗ് ബോസിലെ ടാസ്ക് പോകുന്നത്. ബിഗ് ബോസ് കോടതിയിലെ നിയമങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ലൈവിൽ അതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളും അല്പം തന്നെ ഉണ്ടാവുന്നതായിരിക്കും. അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.